ഇനി നമുക്ക് നമ്മുടെ അതിഥിയിലേക്കുള്ള നേരമാണല്ലേ. ഒരുപാട് സവിശേഷതകളുള്ള ഒരാളാണ് നമ്മുടെ അതിഥി. എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത ഒരാളാണല്ലേ. അതെ, ഒറ്റ വാക്കുകൊണ്ട് പറയാം, നാടക പ്രവർത്തകനാണ്, സിനിമാ പ്രവർത്തകനാണ്, അതിലുപരി അദ്ദേഹം എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശേഷങ്ങൾ ഉള്ള ഒരാളാണ് ശ്രീ പ്രകാശ് ബാരെ. അദ്ദേഹം തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രകാശ് ബാരെ, സ്വാഗതം. ഗുഡ് മോർണിംഗ് പ്രകാശ് ബാരെ. ഞാൻ പ്രവിത, എന്നോടൊപ്പം പ്രജൻ. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് IFK നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളെ പോലുള്ള സിനിമയെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരിടമല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് താങ്കളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മേളയിൽ പോയോ, എന്താണ് അനുഭവം? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെയുണ്ട്, മേളയിലുണ്ട്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏതൊരു സിനിമാ പ്രേമിക്കും ഒരുപാട് എക്സൈറ്റ്മെൻ്റ് കൊടുക്കുന്ന ഒരു മേളയാണ് IFFK. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ സിനിമയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഇവിടെയുണ്ട്, ഫിലിം മേക്കേഴ്സുണ്ട്. അവർ തിങ്ങി നിറഞ്ഞ സദസ്സുകളിൽ സിനിമ കണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം പുറത്തുനിന്നുള്ള ഏതൊരു ഫിലിം മേക്കർക്കും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടിയേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. സോ ഇവിടെ വരുന്നതും അതേപോലെ തന്നെ നല്ല സിനിമകൾ കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമോ അഭിമാനമോ ഒക്കെയാണ് IFFK. അപ്പോൾ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും മാറിയിരിക്കാൻ പറ്റില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ലോക സിനിമയുടെ വാതായനങ്ങൾ തുറക്കുന്ന ഇടമാണ് IFK വേദി എന്ന് പറയുന്നത്. ഇത്തവണത്തെ പ്രത്യേകത, ഏതാണ്ട് ഒരു 50 ചിത്രങ്ങൾ അതിൻ്റെ ആദ്യ സ്ക്രീനിങ് നടത്തുന്നത് ഈ മേളയിലൂടെയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല, നാളെ മേള സമാപിക്കുമ്പോൾ ഇന്ന് പരമാവധി ചിത്രങ്ങൾ കാണാനുള്ള ഒരു ആവേശത്തിലായിരിക്കും ചലച്ചിത്ര പ്രേമികൾ. ഇന്നത്തെ ഇപ്രാവശ്യം പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യപ്പെട്ട സിനിമകളെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം ഡോക്ടർ ബിജുവിൻ്റെ ഓറഞ്ച് മരങ്ങളുടെ വീട് എന്ന് പറയുന്നൊരു ചിത്രത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പം വൈകിയേ ഇവിടെ എത്താൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ആകെ ഒരു സിനിമ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് ശ്യാമപ്രസാദിൻ്റെ 1 ഞായറാഴ്ച എന്ന് പറയുന്ന ചിത്രമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പെർഫോമൻസ് ഉണ്ട്. ശ്യാമിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു സിനിമയാണ്. നമ്മൾ ശ്യാമിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ മനുഷ്യ മനസ്സുകളുടെ വ്യാപാരങ്ങളെ വളരെ സൂക്ഷ്മമായി നോക്കിക്കാണുന്ന ഒരു സിനിമയാണ്. ഒരുപാട് പാരസൈറ്റ്, പിന്നെ ദ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്ന കുറേയധികം സിനിമകൾ ഇവിടെയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഏതാനും സിനിമകളും കൂടെ കാണാനുള്ള ശ്രമം ഉണ്ടാവും. ഒരു പ്രശ്നം നമുക്ക് ഇവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫെസ്റ്റിവലിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുടെ അനുപാതത്തിൽ സ്ക്രീനിങ്ങുകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. കാരണം ലോകത്തിലെ വലിയ വലിയ ഫെസ്റ്റിവലുകൾ എന്ന് പറഞ്ഞാൽ ഷാങ്കായ് ഫിലിം ഫെസ്റ്റിവൽ 2-3 മാസം മുമ്പ് ഞങ്ങൾ പങ്കെടുത്തത് 50 തിയേറ്ററിൽ 10 ദിവസം തുടർച്ചയായിട്ട് സിനിമകൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഒരുപാട് കൂടുതൽ പിന്നെ രജിസ്ട്രൻസിനെ നമുക്ക് ഓക്കി പിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ ചെയ്യുക, സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറമാണ് കുറേ സിനിമകൾക്ക് ആർക്കും കാണാണ്ടാത്ത കുറേ സിനിമകൾ അവിടെ വെച്ചിട്ട് വലിയ തിയേറ്ററിൽ കുറച്ച് പേര് മാത്രമാവുകയും അതേസമയം തന്നെ കൊച്ചു തിയേറ്ററിൽ ആൾക്കാർക്ക് പിന്നെ ഇഷ്ടമുള്ള പടങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് 1000 പേര് പുറത്ത് കാത്തിരിക്കുകയും അല്ലെങ്കിൽ അകത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം ഇവിടെയുണ്ട്. അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്ലാനിങ്ങിൻ്റെയും ഒരു പ്രോബ്ലം ഇവിടെ കാണുന്നുണ്ട്. അപ്പം പടം കാണുക എന്ന് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് നിർത്താതെ പടങ്ങൾ കണ്ട് ഒരു അത്രയും ദിവസങ്ങളെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ഒരു ത്രില്ല്. ഗോവ ഫിലിം ഫെസ്റ്റിവലാണ് IFFK യെക്കാളും പടം കാണാൻ കൂടുതൽ എളുപ്പം എന്നുള്ള രീതിയിൽ കുറച്ചു കാലമായിട്ട് അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്ഥിതി. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. ഇനി താങ്കളുടെ കലാജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നാടക പ്രവർത്തനം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കോൺട്രഡിക്ഷൻ തോന്നുന്ന രീതിയിലാണ് താങ്കളുടെ ഒരു ജീവിതം തന്നെ പറയാം. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, IIT കാൺപൂരിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടുന്നു, അതിനുശേഷം അതോടൊപ്പം തന്നെ ഈ പറയുന്ന കലാപ്രവർത്തനം വളരെ സജീവമായി നടത്തുന്നു. മറ്റൊരു കാര്യം, അതിലേക്ക് വരാം, ആ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ താങ്കൾ സിനിമാ മേഖലയിലേക്ക് വന്നപ്പോൾ താങ്കൾ ചെയ്ത പടങ്ങളെല്ലാം തന്നെ അതിലെ കലാമൂല്യം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. എപ്പോഴും ഈ കലാമൂല്യമുള്ള സിനിമകളെ മറ്റൊരു തരത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? ഈ സമാന്തര സിനിമകൾ എന്ന് വിളിക്കുന്നു, അങ്ങനെ മാറ്റപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അത്തരം സിനിമകളുടെ പ്രദർശനം ഇത്തരം മേളകളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ?
ഇപ്പോൾ നേരത്തെ നിങ്ങൾ റൺ ചെയ്ത ഒരു ഒരു ഫേക്ക് ബുക്ക് എന്ന് പറയുന്ന, എന്തിനാണ് ആൾക്കാർ ഇതുപോലെയുള്ള ഫേക്കായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കുന്നത്? അവർക്ക് വേണ്ടുന്നത് ലൈക്സും വൈറാലിറ്റിയുമാണ്, പ്രശസ്തി, അല്ലെങ്കിൽ ഒരു കുറേ ജനങ്ങളുടെ ഒരു ആക്സെപ്റ്റൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്തും ചെയ്യും എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൻ്റെ അകത്ത് മാറി നിൽക്കാൻ ആൾക്കാർക്ക് പേടിയാണ്. ഞാൻ 100 പേർക്ക് മാത്രമേ എന്നെ ഇഷ്ടമുള്ളൂ, പക്ഷേ എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ടൊന്നും ആ 100 പേരുടെ കൂടെ ഞാനിവിടെ നിൽക്കുമെന്ന് പറയാൻ ആൾക്കാർക്ക് ഇൻസെക്യൂറാണ്. ആൾക്കാർ, എനിക്ക് 1000 കണക്കിന് ലൈക്ക് വേണം, അല്ലെങ്കിൽ 10,000 കണക്കിന് ലൈക്ക് വേണം. അപ്പോൾ അത്തരം സിനിമകളുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. ആ ഒരു മാസ്, ഒരു പിന്നെ പുലിമുരുകൻ, ലൂസിഫർ, അതുപോലെയുള്ളൊരു സിനിമകൾ, അല്ലെങ്കിൽ ബാഹുബലി, അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു ഒരു ത്വര. 10-40-50% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ബാക്കി എല്ലാവരുടെയും മേൽ, ബാക്കി എല്ലാവർക്കും സ്വീകരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. അല്ല ശ്രീ പ്രകാശ് അവിടെയാണ് ഈ പറയുന്നത് പോലെ ഇത്രയും കലാമൂല്യങ്ങളുടെ പടങ്ങൾ കാണുമ്പോൾ പടങ്ങളുടെ കണ്ടന്റ് കണ്ടിട്ട് ആർക്കും അതിനൊരു എതിരഭിപ്രായമോ അത് ആസ്വദിക്കാതെയോ ഇല്ല. പക്ഷേ അതിന് വേദികൾ കിട്ടുന്നില്ല എന്നതിലാണല്ലോ പ്രശ്നം വരുന്നത്. അതിനെ നമുക്ക് എന്ത് പോകും വഴിയാണ് കൊണ്ടുവരാൻ പറ്റുക? അത് ഏതൊരു സമൂഹത്തിലും ഇതിങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, ഹോളിവുഡ് ആദ്യം വന്ന് വാരും, അത് കഴിഞ്ഞ് ബോളിവുഡ് വന്ന് വാരും, അത് കഴിഞ്ഞിട്ട് അവരെ AP ചെയ്യുന്ന കോളിവുഡും ടോളിവുഡും ഒക്കെ വാരും, അത് കഴിഞ്ഞിട്ട് അതേപോലെയുള്ള നമ്മുടെ ചിത്രങ്ങൾ വാരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും ഇഷ്ടമുള്ള നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ പ്രതിഫലനമായ നമ്മുടെ ഒരു കൾച്ചറിനെ ലോകത്തിലേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ഏതൊരു സമൂഹത്തിലും സമൂഹം പറയും ഇതിങ്ങനെയല്ല, ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ ഇതിന് നല്ല സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളത്. അത് നമ്മുടെ ഗവൺമെൻറ്റും കൂടെ ചെയ്യേണ്ട കാര്യമാണ്. മറാത്തിയിൽ 20 വർഷം മുമ്പ് മറാത്തി സിനിമയുണ്ടായിരുന്നില്ല. അവർ ഇന്ന് എങ്ങനെയാണ് മറാത്തി സിനിമ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഒരേ സമയം നാഷണൽ അവാർഡും ഇൻ്റർനാഷണൽ അവാർഡും, അതേ സിനിമകൾക്ക് തന്നെ നല്ല കളക്ഷനും കൂടെ കിട്ടുന്ന ഒരു രീതിയിലേക്ക് മറാഠിയെ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടുവന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ ക്ലിയറാണ്. ഇപ്പോൾ നമ്മൾക്ക് IFFK വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കമേഴ്ഷ്യലായിട്ട് റിലീസ് ചെയ്ത് ഓടി TVയിൽ വന്ന് DVD ഇറങ്ങിയിരിക്കുന്ന സിനിമകളെ കൊണ്ടുവന്നിട്ട് മലയാളം ടുഡേ എന്ന സെക്ഷനിൽ മത്സരിക്കാൻ, മറ്റുള്ള ചിത്രങ്ങളുടെ കൂടെ മത്സരിക്കാൻ വെക്കുന്നു. അവർക്ക് 2 ലക്ഷം രൂപ പിന്നെ സബ്സിഡി കൊടുക്കുന്നു, അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നു. ഇത് ആ കച്ചവട സിനിമയോട്, അല്ലെങ്കിൽ ഈ മാസ് സിനിമയോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കാനുള്ള ഇവരുടെ ഒരു വെമ്പലായിട്ടാണ് ഇതിന് സംഘാടകരുടെ, അല്ലെങ്കിൽ ഇതിന് പിറകിലുള്ളത്. അവരതല്ല ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിൻ്റെ പ്രതിനിധികളെന്ന നിലയിൽ, ഇപ്പോൾ KSFDC തിയേറ്ററുകളിൽ പോലും ഡബ് ചെയ്ത തെലുങ്ക് പടങ്ങൾ കാണിക്കുക, അതിനുവേണ്ടിയല്ലല്ലോ ഈ തിയേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒബ്ജക്റ്റീവ് മറന്നിട്ട് കൂടുതൽ വൈറാലിറ്റിക്കും ലൈക്കിനും വേണ്ടി നിൽക്കുന്ന ഇവരാണ് നല്ല സിനിമയുടെ ശരിക്കുള്ള ശത്രുക്കൾ. അത് മാറണം. ആ ഒരു കൾച്ചർ നമ്മൾ തിരിച്ചറിയണം. ജനങ്ങൾ, മീഡിയ, ഇവരൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവരെ ഒന്ന് തിരുത്തിയെടുക്കണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ദൗത്യം. താങ്കൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ജീവിതവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന സിനിമകളാണല്ലോ കലാമൂല്യമുള്ള സിനിമകൾ. അപ്പോൾ ഈ സിനിമകളെല്ലാം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ, കാരണം താങ്കൾ സിനിമയെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ പല ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ ഒരുപാട് സിനിമയ്ക്ക് എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ താങ്കൾ മനസ്സിലാക്കിയതനുസരിച്ച് എന്താണ് ചെയ്യാനാവുക ഈ കലാമൂല്യമുള്ള സിനിമകളെ കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കാൻ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറാഠിയിൽ അവരെന്ത് ചെയ്തു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, മറാഠിയിൽ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് 40 ലക്ഷം, അല്ലെങ്കിൽ 30 ലക്ഷം, അല്ലെങ്കിൽ 20 ലക്ഷം, ഡിപ്പെൻഡിങ് അപ്പോൺ അതിൻ്റെ ക്വാളിറ്റി, അതൊരു ജൂറിയാണ് തീരുമാനിക്കുന്നത്, സബ്സിഡി ആയിട്ട് നൽകും. അപ്പം അങ്ങനെ നല്ല ചിത്രങ്ങളുണ്ടാവാൻ, പുതിയ ഫിലിം മേക്കേഴ്സ് ഉണ്ടാവാനൊക്കെ അത് അവരെ സഹായിക്കും. അവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെയൊക്കെ, അവരൊക്കെ വളരെയധികം നല്ല സിനിമകളുണ്ട്, ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ് ചെയ്യുന്ന, ഇപ്പോൾ ഫാൻഡ്രി എന്ന് പറയുന്ന സിനിമ, അത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുള്ള ഒരാളല്ല, ഒരു ഒരു സിനിമ കണ്ടിട്ടുള്ള പരിചയത്തിൽ നിന്നൊരു ഒരു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രം നാഷണൽ അവാർഡ് നേടുന്നു, ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു, മറാഠിയിൽ 8 കോടി രൂപ അത് കളക്ട് ചെയ്യുന്നു. അപ്പം ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നല്ല ചിത്രങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സബ്സിഡി കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു 10-20 സിനിമയ്ക്ക് ഇത്രയും സബ്സിഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ടാക്സ് ആയിട്ട് സിനിമയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ അതാവുന്നുള്ളൂ. പിന്നെ മറാഠി ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാഠി സിനിമയ്ക്ക് വേണ്ടിയിട്ട്
ആ സ്റ്റേറ്റിലെ മൾട്ടിപ്ലക്സുകളുടെ 40% അങ്ങോട്ട് റിസർവ് ചെയ്തു. നിങ്ങൾ കോളിവുഡോ ടോളിവുഡോ പിന്നെ ബോളിവുഡോ ഹോളിവുഡോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ മറാഠി സിനിമ ഇത്രയും സമയത്ത് നിങ്ങൾ കളിച്ചിരിക്കണം. അപ്പോൾ അതോടുകൂടിയിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകനും ഈ ഫിലിം മേക്കേഴ്സിനും കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഈ 8 കോടി രൂപയൊക്കെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ. അപ്പോൾ ആ ഭാഷയോട്, അവരുടെ സംസ്കാരത്തോട്, അവരുടെ നാടകങ്ങളോട്, അവരുടെ സിനിമയോട് സ്നേഹമുള്ള ജനങ്ങളും അവരുടെ മനസ്സറിയുന്ന ഒരു സർക്കാരും അവിടെയുണ്ട്. നമ്മളിവിടെ വളരെ സിനിക്കലായ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതുപോലെ ആയിരുന്നില്ല നമ്മൾ. ഇന്ത്യയിലെ ഏറ്റവും ത്രൈവിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ 80s-ലും 90s-ലും ഒക്കെ നിന്നിരുന്നൊരു കാലമുണ്ട്. ഏറ്റവും ആദ്യം അടൂർ ഗോപാലകൃഷ്ണൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ നല്ല സിനിമകളുടെ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയൊരു കാലമുണ്ട്. അതിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നതിൻ്റെ വലിയൊരു തെളിവാണ് മറാഠി. സിനിമയെ ഇല്ലാതിരുന്ന ഒരു സ്റ്റേറ്റിൽ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി അവരുണ്ടാക്കിയെടുത്തു. അതെ, താങ്കളുടെ ഈ പ്രപ്പോസൽ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന് എത്തിക്കേണ്ടതാണ്, ഗവൺമെന്റ് ആ ഒരു സമക്ഷത്തിൽ എത്തിക്കേണ്ടതാണ്. കാരണം നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയൊക്കെ നേരിടുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ ഈ ഒരു പ്രപ്പോസൽ വളരെയധികം പ്രാധാന്യമുള്ളത് വാസ്തവം തന്നെയാണ്. മുൻപ് എ ആർ റഹ്മാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നമുക്ക് വലിയൊരു കൾച്ചറൽ ഇവന്റ് ഒരു മ്യൂസിക് ഇവന്റ് നടത്താൻ പാകത്തിലുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ സംസ്ഥാനത്തിലൂടെ നമ്മൾ ഓഡിറ്റോറിയങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിച്ചാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അതിലേക്കൊരു ശ്രദ്ധ സാംസ്കാരിക വകുപ്പ് എത്രയും പെട്ടെന്ന് ചെലുത്തേണ്ടിയിരിക്കുന്നു, ശ്രദ്ധയിലെത്തേണ്ടിയിരിക്കുന്നതാണ്. ശ്രീ പ്രകാശ് ഭാരി, നമ്മളൊരു പക്ഷേ ഗൗരവമേറിയ ചർച്ചകൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും എന്താണ് രാവിലെ ഇത്രയും ഗൗരവത്തിൽ സംസാരിക്കുന്നത്. ഇനി നമുക്ക് താങ്കളുടെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ബിജു, ഡോക്ടർ ബിജുവിന്റെ ഒരു പുതിയ ചിത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞു, മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. ഈ ചിത്രത്തിന്റെ പുതിയ വിശേഷങ്ങൾ പറയൂ. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ താങ്കൾ ചെയ്യുന്നത്? ഇത് നാലാമത്തെ ചിത്രത്തിലാണ്, നാലാമത്തെയോ അഞ്ചാമത്തെ ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. അതെ, പക്ഷേ കഴിഞ്ഞ 3 ചിത്രങ്ങളിൽ കൂടുതൽ ഫെസ്റ്റിവൽ യാത്രകളും മറ്റും ഡോക്ടർ ബിജുവിൻ്റെ കൂടെ ചെയ്തതുകൊണ്ട് ഒരു മൂന്നാമത്തെ എന്നുള്ളൊരു ഫീലായിരിക്കും അവിടെ ഉണ്ടാവുക. ഏറ്റവും അവസാനത്തെ ചിത്രം ഓറഞ്ച് മരങ്ങളുടെ വീട് എന്നുള്ള ചിത്രമാണ്. നെടുമുടി വേണുചേട്ടനാണ് അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. ഒരു മുത്തച്ഛനും അയാളുടെ കൊച്ചുമകനും തമ്മിലുള്ള ഒരു റിലേഷൻ, അവരുടെ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. അപ്പം വേണുചേട്ടൻ്റെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്, കൊച്ചുമകനായിട്ട് ഗോവർദ്ധൻ, ഡോക്ടർ ബിജുവിൻ്റെ മകൻ. സോ അങ്ങനെയുള്ള ഒരു പി ബാലചന്ദ്രൻ, ബാലേട്ടൻ, കുളൂർ മാഷ്, ജയപ്രകാശ് കുളൂർ, ദീപൻ ശിവരാമൻ, കൃഷ്ണൻ ബാലകൃഷ്ണൻ, ഇങ്ങനെ ഒരുപാട് നമുക്ക് വളരെ സുഹൃത്തുക്കളായിട്ടുള്ള നാടകത്തിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഇതിൻ്റെ ഷൂട്ട്. അപ്പം വളരെയധികം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ടുള്ള, ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അത്. ഒരു വലിയ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രീ പ്രകാശ്, നാടകം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, താങ്കൾ മലബാറുകാരനാണ്, വളരെ കാലം കുട്ടിക്കാലം തൊട്ട് കണ്ണൂരും കാസർഗോഡും ഒക്കെ താങ്കൾക്ക് അത്രയും അറിയുന്ന ഒരു സ്ഥലമാണ്. ഞാൻ കണ്ണൂരുകാരനാണ്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള നാടക പ്രവർത്തകരുടെയൊക്കെ ഒരു കൂട്ടായ്മയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താണെന്ന് എനിക്കും അറിയാം. ഇപ്പോൾ താങ്കൾ എടുത്ത അല്ലെങ്കിൽ ചെയ്ത സിനിമകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവൻ മേഘരൂപനാണെങ്കിലും പപ്ലിയ ബുദ്ധി ആണെങ്കിലും ഇതൊക്കെ തന്നെ നമ്മുടെ അവിടെ ഈ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ചിത്രങ്ങളാണ്. ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സംവിധായകനുമായി അത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ എന്തിനാണ് താങ്കൾ പ്രാമുഖ്യം കൂടുതൽ കൊടുക്കുക? ഒരു ഏത് തരത്തിൽ ഒരുപാട് കഥകൾ, ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാവും. നമ്മുടെ പല തരത്തിലുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ ആ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ അവസാനം ഏത് തരത്തിലുള്ള സിനിമയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. ഇന്ന് നമ്മൾ ഈ രാജ്യത്തിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രാജ്യത്ത് പല മൂല്യങ്ങളും, പല നമ്മൾ വളരെ സീക്രട്ട് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും തട്ടിമറിഞ്ഞും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ പിന്നെ തീരെ പൊളിറ്റിക്സ് ഇല്ലാത്ത പിന്നെ ആൺ പെൺ ബന്ധത്തെപ്പറ്റി മാത്രമൊക്കെ സിനിമ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതൊരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു കാലത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പാതകമായിരിക്കും. കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ ഇവിടെ, പിന്നെ കാശുണ്ടാക്കുക എന്നുള്ളൊരു ഇൻഡസ്ട്രിയും കൂടെ സിനിമയാണെങ്കിൽ പോലും കലാമൂല്യമുള്ള സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ പൊളിറ്റിക്കലായിരിക്കണം. കാരണം ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ തെറ്റാണ്.
അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ, അസോസിയേറ്റ് ചെയ്യുന്ന സിനിമകളിൽ മുഴുവൻ സബ്ടിലാണെങ്കിൽ പോലും, അത് നാടകത്തിലും അത് അതുപോലെ തന്നെ, ഈ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയം, ഈ ഒരു സാമൂഹിക യുനോ നമ്മുടെ ഒരു എൻവയൺമെൻറ്റിനോട് റിയാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളാണ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത്. ഏറ്റവും അവസാനം ചെയ്ത നാടകം തീപ്പൻ ശിവരാമൻ സംവിധാനം ചെയ്ത ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്ന് പറയുന്ന നാടകമാണ്. അത് കഴിഞ്ഞ വുഷേൻ ഫിലിം തിയേറ്റർ ഫെസ്റ്റിവലിൽ ചൈനയിൽ പോയിട്ട് നമ്മൾ 4 ഷോ അവിടെ ചെയ്തു. ആ ഒരു നാടകം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറുടെ റൈസ്, സോ എങ്ങനെയാണ് ഹിറ്റ്ലർ ജനങ്ങളുടെ മനസ്സിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഭരണത്തിൽ വന്നത്, എങ്ങനെയാണ് അയാളുടെ അജണ്ട അവിടെ നടപ്പാക്കിയത് എന്നുള്ളതിൻ്റെ ഒരു പ്രിമോണിഷനായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സിനിമ, 1920 അതേ പേരിലുള്ള സിനിമയെ നമ്മൾ നാടകമാക്കുമായിരുന്നു. അപ്പോൾ അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള, എങ്ങനെയാണ് ഒരാ മനുഷ്യൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് അവരിലൂടെ അക്രമവും വെറുപ്പും ഇങ്ങനെ അൺലീഷ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അത് ചൈനയിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പരിഭാഷകരായിട്ടൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചത്, ഇത് നമ്മുടെ സിസ്റ്റത്തിനെ പറ്റിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഏത് രാജ്യത്തിൽ ഇന്ന് നമ്മൾ കൊണ്ടുപോയി കളിച്ചു കഴിഞ്ഞാലും ഇത് നമ്മളെ പറ്റിയല്ലേ എന്ന് അവർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു നാടകമാണ്. ഇനി താങ്കളുടെ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ, താങ്കൾ വളരെ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരാളാണ്. താങ്കൾ എൻജിനീയർ ആണ് ബൈ പ്രൊഫഷൻ. അത് കഴിഞ്ഞിട്ട് സിലിക്കൺ വാലിയിൽ 15 അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുന്നു. ഇങ്ങനെ ഒരു IIT നിന്നാണ് താങ്കൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിനിമയിലേക്ക് വരണം എന്ന് എപ്പോഴാണ് താങ്കൾക്ക് തോന്നിയത്? ഒരു പക്ഷേ അത് പ്രേക്ഷകർക്ക് അറിയാൻ വളരെയധികം താല്പര്യമുണ്ടാകും. പിന്നെ ബൈ ചാൻസ് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടൊക്കെ ഇവിടെ എത്തിച്ചേർന്ന ഒരാളാണ്. പാഷൻ എന്ന നിലയിൽ നമ്മളുടെ പലർക്കും ഉള്ള ഒരു പാഷനായിരിക്കും അഭിനയിക്കുക. കാരണം മനുഷ്യന് വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും കടക്കാരനും ഒക്കെ ആയിട്ട് നമ്മൾ കളിക്കുന്ന ഒരു അത് നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് മനുഷ്യൻ്റെ. അപ്പം എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ ബെസ്റ്റ് ആക്ടർ ആവുകയും നമുക്ക് ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പരിചയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കരിയർ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആരും കേൾക്കാത്ത അല്ലെങ്കിൽ വളരെ ഒബ്സീനായിട്ടുള്ള, കാരണം ഇന്ത്യ ഒന്നിനും വലിയ മികച്ച ഒരു രാജ്യമായിരുന്നില്ല ആ കാലത്ത്. അപ്പോൾ നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ലോകത്തിലെ വലിയ വലിയ കമ്പനികൾക്കൊക്കെ വിൽക്കാൻ പറ്റുക, തോഷിബ, ഇൻറ്റൽ, AMD, സിസ്കോ, ഇങ്ങനെ യൂറോപ്പിലും ജപ്പാനിലും ഒക്കെയുള്ള, അതൊരു വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ ടെക്നോളജിയും അതുകൊണ്ട് സമൂഹത്തിലുണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങളും, അതുകൊണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രൊഫൈൽ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇതൊരു കല്ലെടുത്തിട്ട് ഒരു പ്രവാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു കല്ലെടുത്ത് മേലെ എറിയുന്ന പോലെയാണ്. കുറേ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറകെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, നാടകം, സിനിമ, സാഹിത്യം. ഇപ്പം പിന്നെയും കുറച്ചുകൂടെ ബെറ്ററാണ്, കാരണം വേൾഡ് ഹാസ് ബിക്കം മോർ യുനോ ഫ്ലാറ്റർ. പിന്നെ പോയി വരാനൊക്കെ എളുപ്പമാണ്, നമ്മുടെ ചാനലുകളൊക്കെ അവിടെ കിട്ടുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ ഒരു കലാപ്രവർത്തനം ആരംഭിച്ചത് നാടകങ്ങളിലൂടെയായിരുന്നു. വളരെ സജീവമായിട്ട് നാടകം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ നാടകമെന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ നാട്ടുകാരുടെ മനസ്സിൽ പതിയുന്ന ആ അമച്ചർ നാടകം എന്നൊരുപരി നാടകത്തിന് അനന്തമായ സാധ്യതകളുണ്ടെന്ന് ഇപ്പോൾ താങ്കളുടെ സുഹൃത്തുകൂടിയായ ദീപൻ ശിവരാമൻ ഖസാക്കിൻ ഇതിഹാസത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് അതെ, അത്തരം സാധ്യതകൾ പോലും നമ്മുടെ ഇവിടെ, നമ്മുടെ നാട്ടിൽ വേണ്ടത്ര രീതിയിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം നാടകം എന്ന് പറയുന്ന ഒരു മീഡിയം കൂടുതൽ എക്സ്പ്രസീവ് ആണല്ലോ, വളരെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് നമുക്ക് കാര്യങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. അങ്ങനൊരു തോട്ട് താങ്കൾക്കുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ഒരു സിനിമയിലൂടെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ഫേക്ക്നെസ് ഉണ്ട്. നമ്മുടെ മുന്നിൽ നിന്നിട്ട് ഒരു നാടകത്തിലൂടെ ഒരാൾ ഒരു സംഭവം കൺവേ ചെയ്യുമ്പോൾ അതിനൊരു സത്യസന്ധതയും തത്സമയം നമ്മളോട് സംവദിക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എനർജി ട്രാൻസ്ഫർ വളരെ വലുതാണ്. മലയാളത്തിലെ നാടകത്തിന് സംഭവിക്കുന്നത്, മലയാളത്തിലെ സിനിമയ്ക്ക് സംഭവിക്കുന്നത്, മലയാളത്തിലെ സാഹിത്യത്തിന് സംഭവിക്കുന്നത് ഒക്കെ ഏകദേശം ഒരുപോലുള്ള കാര്യങ്ങളാണ്.
വളരെ സിനിക്കലായിട്ടുള്ളൊരു ഫേസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് പ്രധാനപ്പെട്ടത്, എന്താണ് ലോങ് ടേമിൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്നൊരു സമൂഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല പ്രതിഭകൾ പാസ്സായിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് മൾട്ടിനാഷണൽ കമ്പനിയുടെ പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാനുള്ള ജോലിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആൾക്കാർ പിന്നെ പോയിട്ട് എം ടെക്കോ അല്ലെങ്കിൽ എം ബി എ ഒക്കെ ചെയ്തിട്ട് അവർ പെപ്സിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവത്തിൻ്റെ പിന്നെ വിൽപ്പനയ്ക്കോ അത്തരത്തിലുള്ള ജോലികളിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ കോർ എഞ്ചിനീയറിങ് വേണ്ട അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങൾ അതൊക്കെ വളരെ സെക്കൻഡറി ആയിട്ടുള്ള, പിന്നെ ബാക്കിയാവുന്ന ആൾക്കാർ ടീച്ചറാവുന്നു, പിന്നെ ബാക്കിയാവുന്ന ആൾക്കാർ റിസർച്ചിലേക്ക് പോകുന്നു എന്ന് പറയുന്ന തല തിരിഞ്ഞ, താൽക്കാലികമാണെങ്കിലും തല തിരിഞ്ഞ ഒരു പ്രയോറിറ്റിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മലയാളം പഠിച്ചിട്ട് കാര്യമില്ല, ഇവിടുത്തെ സിനിമ ഇനി നന്നാവില്ല, ഇവിടുത്തെ നാടകം ഇനി നന്നാവില്ല എന്ന തരത്തിലുള്ള സിനിക്കലായിട്ടുള്ളൊരു വ്യൂ നമ്മൾ ഇപ്പോൾ ഇവരെ ശരിക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കേണ്ടത് മറാഠിയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ നടക്കുന്ന ആ ഒരു. തീർച്ചയായിട്ടും ശ്രീ പ്രകാശ് വരെ താങ്കൾ പറഞ്ഞത് വളരെ സത്യമാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ വളരെ നാളുകളായി ഇങ്ങനെ പറഞ്ഞു വരും, ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരു 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 ഫലമുണ്ടാകുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ നമ്മുടെ ഇന്നത്തെ സമയം വളരെ ചുരുങ്ങിയ സമയമാണ്, ഒരുപാട് കാര്യങ്ങൾ താങ്കളോട് സംസാരിക്കാനുണ്ട്, ചോദിക്കാനുണ്ട്, പക്ഷേ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. എന്തായാലും പുതിയ സിനിമകൾ നടക്കട്ടെ, പുതിയ സിനിമാ അനുഭവം ഉണ്ടാവട്ടെ, ഇന്നും നാളെയുമായി IFFK നല്ല ആസ്വാദന അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വളരെയധികം നന്ദി നമ്മുടെ നമ്മുടെ അതിഥിയായി പങ്കെടുത്തതിന്. താങ്ക് യു. നന്ദി, നമസ്കാരം. പ്രകാശ് ഭാര്യയാണ് വിശേഷങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് സിനിമാ അനുഭവങ്ങളുണ്ട്, അത് പറഞ്ഞു തീർക്കാനുള്ള സമയം നമുക്ക് ഇപ്പോഴില്ല എന്നുള്ളതാണ് അല്ലേ. മറ്റൊരു അവസരത്തിൽ അദ്ദേഹത്തെ നമുക്ക് അതിഥിയായി കൊണ്ടുവരാം തീർച്ചയായിട്ടും.